എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാ ഓണമൊക്കെ അടുത്ത് തുടങ്ങിയില്ലേ. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ഒരു ഗോതമ്പ് പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നുറുക്കായിട്ട് കിട്ടിയിട്ടില്ല ഓൾ ഗോതമ്പാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. സാധാരണ ഗോതമ്പ് നുറുക്ക് അല്ലെങ്കിൽ സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത്, ഒരു പാത്രത്തിൽ ഞാൻ ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗോതമ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഗോതമ്പ് അത്യാവശ്യം പശലുള്ളൊരു സാധനമല്ലേ, അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഒട്ടലുണ്ടാവും. അപ്പം നമ്മൾ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഈ ഗോതമ്പ് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നത്, ഈ കുതിരാനിടുന്നതിന് മുമ്പേ ഗോതമ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2-3 പ്രാവശ്യം വെള്ളം ഊറ്റിക്കളയണം. പിന്നെ നമ്മൾ കുതിരാൻ വെച്ച വെള്ളം കളയണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പായസത്തിന് ചെറിയൊരു ഒട്ടൽ വരും, ഭയങ്കര കട്ടിയായി പോകും ഗോതമ്പിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുമ്പോഴും ഇടയ്ക്ക് നമ്മൾ ഈ ഗോതമ്പ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി അടി പിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇത് തിളച്ച് തൂവാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സിമ്മിൽ വെക്കുക, എന്നിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത വശം തന്നെ ഈ പാത്രം ഒരു നല്ല കറക്റ്റായിട്ടുള്ള അടപ്പുകൊണ്ട് അടച്ചു വെക്കുക കേട്ടോ. ഇനി കംപ്ലീറ്റ്ലി ഈ ഗോതമ്പ് ചൂടാറണത് വരെ അവിടെ വെക്കുക. അത് അവിടെ ഇരുന്നിട്ട് തന്നെ നന്നായിട്ട് കുക്കാവും. അടുത്ത സ്റ്റെപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോതമ്പ് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ചൂടുകട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 4 അച്ചു ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തതാണ്. ഇത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 1.5 അച്ചു എടുത്താൽ മതി. ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1.5 അച്ചും കൂടിയൊക്കെ എടുക്കാം, അത്രയും മതിയാവും. എന്നാൽ തന്നെ നല്ലൊരു മധുരം ഉണ്ടാവും ഇതിന്. ഇനി ഞാൻ ഇതാ അടുപ്പ് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗോതമ്പൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലെ വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇതാ വെള്ളമില്ലാതെ നല്ലപോലെ ഊറ്റിയിട്ടുണ്ട്. എന്നിട്ട് 1 പ്രാവശ്യം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒട്ടൽ മാറാൻ വേണ്ടിയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഇനി ഈ ശർക്കരപ്പാവ് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരാൻ നേരത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഏലക്കായയാണ്. ഞാനിവിടെ അതിൻ്റെ തൊലി മാത്രം ഇട്ട് കൊടുക്കണമല്ലോ. 3 ഏലക്കായയുടെ തൊലി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് ഫുൾ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഏലക്കായയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ആദ്യം കാണുമ്പോൾ ഈ ശർക്കരയും ഗോതമ്പ് നുറുക്കും കൂടിയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കണ പോലെ തോന്നും സെപ്പറേറ്റായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒന്നായിട്ട് യോജിച്ചു വരും. അപ്പോഴാണ് ഇതൊരു പാകമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടുന്നത് വരെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചൂടാക്കി കൊടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇത്തിരി പറ്റി പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നേരം ഇളക്കാതെ തിളയ്ക്കാൻ അനുവദിക്കാം. അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഈ ഗോതമ്പും ശർക്കരയും യോജിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കളറൊന്നും കൂടെ നല്ല ഡാർക്കായിട്ടുണ്ട്. ശർക്കരയൊക്കെ നല്ല മൂത്തിട്ട് ആ ഗോതമ്പും ശർക്കരയൊക്കെ കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പം നോക്കി നോക്കൂ, നന്നായിട്ട് തിളച്ച് മറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ ശർക്കരയുടെ വെള്ളം പോലെയുള്ളതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഞാൻ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണില്ല, കുറേശ്ശാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാളികേരപ്പാൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാലാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ 2 പാൽ ഒഴിച്ചാൽ മതി. അതായത് കുറച്ച് വെള്ളം ചേർത്തിട്ട് എടുത്തിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അല്ല, പശുവിൻ പാലാണെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നേരിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ടോട്ടലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് 3 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പ്രഥമൻ പോലെയാണ് ഇത് ഉണ്ടാവുക. നിങ്ങൾക്ക് കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം.
കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇത് ഇളക്കിയും കൊടുക്കുക, സൈഡിലുള്ളതൊക്കെ ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മാക്സിമം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കാരണം കുറച്ച് കുറുകി വന്നത് കൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അടിയിൽ കൂടെ നന്നായിട്ട് ചട്ടികം കൊണ്ടുപോയിട്ട് ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കാൻ നോക്കുക. ഈ പാൽ ഒഴിച്ച വഴിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശർക്കര ചേർത്ത മാതിരി ഉണ്ടാവുക, അതായത് ഇതിൻ്റെ കഷ്ണവും വെള്ളവും ചേരാത്ത രീതിയിലൊന്ന് പിരിഞ്ഞ പോലെ ഉണ്ടാവുക. പക്ഷേ ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സായി നല്ല ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആണ് അവരത് വേവിച്ചെടുക്കുക. വേവിക്കുക എന്നുള്ളതല്ല, ഓൾറെഡി ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. നമുക്ക് വേണ്ട ഒരു കുറുകിയ പരുവം കിട്ടുന്നത് വരെ ഇത് അടുപ്പത്തിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചിലർക്ക് കുറച്ച് ലൂസായിട്ടാവാൻ വേണ്ടിയിരിക്കുക, അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഞാൻ എന്തായാലും നല്ല പ്രഥമനായതുകൊണ്ട് നന്നായിട്ട് കുറുക്കിയിട്ട് എടുക്കുന്നത്, അപ്പോൾ കുറച്ച് നേരം അടുപ്പത്തിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പായസം ഞാൻ ഉദ്ദേശിച്ച ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പായസത്തിൽ നാളികേരപ്പാലാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ തിളപ്പിച്ചതൊക്കെ 2-ാം പാലിലായിരുന്നല്ലോ അല്ലേ. അപ്പോൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പേ കുറച്ച് 1-ാം പാൽ, ഏകദേശം ഒരു 1.5 ഗ്ലാസോളം 1-ാം പാലെടുക്കുക. അതായത് എന്താ പറയുക, വെള്ളമൊന്നും ചേർക്കാതെ നാളികേരം മാത്രം പിഴിഞ്ഞിട്ടുള്ള പാല് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ പശുമ്പാൽ തന്നെയാണ് ഫുൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് വേണ്ട കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കട്ടയാവും കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ കൺസിസ്റ്റൻസി നോക്കാനായിട്ട്. അപ്പോൾ ഇതേ പായസമൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നാളികേരം, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഇടുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ നാളികേരം മാത്രം വറുത്തിടാം, അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നാളികേരം ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നാളികേരമാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്, അത് മാത്രം വറവിട്ടാലും മതി. അല്ല, ഇടയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് മാത്രം ഈ പായസം ചൂടോടുള്ളപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദേ നമ്മുടെ പായസമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ പായസം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.